ഇനി ചില മന്ദബുദ്ധികളെ പരിചയപ്പെടാം. ദൈവമേ, ഈ പോലീസുകാർക്ക് കൂടി ഗുണ്ടൽ ഒതുക്കുന്നുണ്ടേ. ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഒരു ജോലിയില്ലെന്ന്. എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. ഹലോ ഹലോ ഹായ് ഹായ് ഹലോ ഹലോ എവിടെ വീട്? എവിടെയാണ്? എൻ്റെ വീട് ആലപ്പുഴയാണ്. ആലപ്പുഴയാണ് വീട്? അതെ അതെ അതെ. അവിടെ ഒരു അമ്പലം ഇല്ലേ? അമ്പലം ആലപ്പുഴ അമ്പലം ഉണ്ടല്ലോ. പള്ളി? ആ പള്ളി ഉണ്ടല്ലോ. മുറുക്കാൻകട? മുറുക്കാൻകട ഉണ്ടല്ലോ. സിനിമാ തിയേറ്റർ? സിനിമാ തിയേറ്റർ ഉണ്ട്. ആലപ്പുഴക്ക് നല്ല പരിചയമാണല്ലേ. പരിചയം ഉണ്ടായിട്ടല്ലേ കേരളത്തിൽ എല്ലാ സ്ഥലത്തും അമ്പലം പള്ളി മുറുക്കാൻകടയൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞത് എന്താ കാലിന്റെ പോലെ ചാണകം ചവിട്ടിട്ട് കഴുകാത്തത്? ഇത് ചാണകം ചവിട്ടി അല്ലടോ, ഇതാണ് ഷൂ. ഷൂ എന്ന് പറഞ്ഞ സാധനം ഷൂവാണോ? അതെ അതെ ഷൂവാണത്. അതെ അതെ. അത് എവിടുന്ന് മേടിച്ചാണത്? ഇത് എം ജി റോഡിൽ ഒരു ഫുഡ് വെയർന്ന് മേടിച്ചാണ്. ആണോ? അതെ. ഇതെങ്ങനെയുണ്ട് ഇത്? ഇത് ആ കൊള്ളാലോ, കുഴപ്പമില്ലല്ലോ. ഇത് എവിടുന്ന് മേടിച്ചാണ്? ജനിതക ജ്വല്ലറി ആലപ്പുഴ. ഇവിടെ എന്ത് മണ്ടത്തോടെ താൻ പറഞ്ഞേ? എല്ലാവരും ജ്വല്ലറി സ്വർണ്ണം എടുക്കാനല്ലേ പോണത്, ഷൂ എടുക്കാനാണ് പോണത്? ആളുകൾ പുറത്തേച്ചിട്ട് പോകും. കള്ളനാണല്ലേ. ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ. മോന്ത കണ്ടാലും പറയും. അറിയല്ലേ. ഈ ഷർട്ട് എവിടുന്ന് മേടിച്ചതാണ്? ഇതോ, ഇത് അയ്യപ്പാസ് കോട്ടയം. ആളുകൾ പുറത്തേച്ചിട്ട് ഒരു ചട്ടുണ്ട്. ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ. ജീവിക്കണല്ലോ. ഈ ആലപ്പുഴയിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോകുന്ന വല്ല ചടങ്ങുണ്ടോ? അത് ആലപ്പുഴയിൽ മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് ആ ചടങ്ങുണ്ട്. അമേരിക്കയിൽ അങ്ങനെയല്ലേ? അമേരിക്കയിൽ പെണ്ണ് കണ്ടിട്ടുള്ള കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോകുന്നത്? അമേരിക്കന്റെ കൾച്ചർ എനിക്കറിയില്ല. അല്ലല്ലേ, അമേരിക്കൻ കൾച്ചർ കേരള കൾച്ചർ വളരെ ഡിഫറൻസ് ഡിഫറൻസ് ഉണ്ടല്ലോ. അതല്ല, പിന്നെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നല്ലോ. ഞാൻ പെണ്ണ് കാണാൻ പോയോ? അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല? കഴിച്ചിട്ടില്ല. പെണ്ണ് കാണാൻ വേണ്ടി പോയിരുന്നു. അത് പറയപ്പെടിക്കും നാളെ പേറും. എന്തിനാ നാണിക്കണത്? ഇത് ആണുങ്ങൾ പറഞ്ഞാണല്ലോ ഈ പെണ്ണുകാണൽ ചടങ്ങ്. ആണുങ്ങൾക്കാണ്, പെണ്ണുങ്ങളെ പെണ്ണ് കാണാൻ പോവില്ലല്ലേ. കേരളത്തിൽ അങ്ങനെ പതിവില്ലല്ലോ. ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ ഇതാ ചായ എന്ന് പറഞ്ഞു പെണ്ണ് എന്റെ മുന്നിൽ ഒരു നൃത്തം. അത് പിന്നെ സർവ്വസാധാരണം. ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത്. ഇവിടെ എന്തിനാ നാണിക്കുന്നത്? പെണ്ണിനെ നാണിക്കണം, നമ്മൾ ആണെങ്കിൽ പുരുഷത്തോടെ നിൽക്കണം. അല്ലേ, അതെ, പെണ്ണ് നാണിച്ച് ഇങ്ങനെ നിന്നു. അപ്പൊ ഞാൻ ഇപ്പോഴത്തെ മറ്റേ മുറത്തിന്റെ ഒരിതാണല്ലോ, തലമുറത്തിന്റെ ഇപ്പോഴത്തെ തലമുറത്തിന്റെ ആണല്ലോ. അപ്പൊ പെണ്ണിനോട് എന്തൊക്കെ ചോദിക്കണോ എന്ന്? പിന്നെ പെണ്ണിനോട് തീർച്ചയായിട്ടും ചോദിക്കണം. ഇയാൾ എന്ത് ചോദിച്ചു? ചായ കൊണ്ടുതന്ന ഉടനെ തന്നെ ചോദിച്ചു. എന്ത് ചോദിച്ചു? ചായ കൊണ്ടുതന്ന എനിക്ക് ആ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു, ചായക്ക് കടിയൊന്നുമില്ല മോളെ എന്ന്. ഇങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ട് ചോദിക്കേണ്ടത്? പെണ്ണിന്റെ പേരെന്താണ്? പെണ്ണ് എത്ര വരെ പഠിച്ചു എന്നൊക്കെയല്ലോ ചോദിക്കേണ്ടത്. രണ്ടാമത്തെ പ്രാവശ്യം അതാണ് ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? രണ്ടാമത്തെ പ്രാവശ്യം ചോദിച്ചു, എക്സ്ക്യൂസ് മീ, എത്ര വരെ പഠിച്ചു എന്ന്. അപ്പൊ എന്ത് പറഞ്ഞു? അവള് പറഞ്ഞു എന്നോട് ഡിഗ്രി തോറ്റു എന്ന്. അപ്പൊ ഒന്നും പ്രതികരിച്ചില്ല. ഒരു മണിക്കൂർ നിന്ന നിൽപ്പിൽ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു. എന്താ പറഞ്ഞു? ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കാണോ? SSLC എഴുതി രണ്ടാമതും ജയിക്കണ്ടേ? ഈ സമയത്താണ് ചുമരിന്റെ മുകളിൽ ഒരു ഫോട്ടോ കാണുന്നത്. എന്നിട്ട് ഭിത്തിയിലൊരു ഫോട്ടോ കാണുന്നത്. ഭിത്തിയിൽ ഫോട്ടോ. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, അച്ഛൻ മിലിറ്ററിയിലാണല്ലേ മോളെ? അച്ഛൻ മിലിറ്ററിയിലല്ലാന്ന്. അപ്പൊ ഇത് പിന്നെ അലിയനായിരിക്കും. അലിയനും അല്ലാന്ന്. അപ്പൊ അമ്മാവനായിരിക്കും. ഞാൻ പറഞ്ഞു അമ്മാവനാണോന്ന്. അമ്മാവനും അല്ലാന്ന്. പിന്നെ ആരാണത്? ഞാൻ ചോദിച്ചു പിന്നെ ആരാണെന്ന്. അപ്പൊ അവള് പറയാണേ, സുഭാഷ് ചന്ദ്രബോസ്. നീ ആരോടാണ് ഈ സംസാരിക്കണത്? എന്താണ് എടാ, റൗഡി രാജനാണത്. റൗഡി രാജനാണോ? അത് മാത്രല്ല, നിന്റെ പെങ്ങളെ ലൈൻ അടിച്ചവനാണത്. ചോദിക്കടാ നീ. ഇവനാണത്? ഇവനാണത്. ചോദിക്കടാ നീ അങ്ങോട്ട്. എടാ നീ ചോദിക്കും, നീ അല്ലേ റൗഡി രാജൻ എന്ന് ചോദിക്കടാ. നിങ്ങളൊന്നും ചോദിച്ചു. നീ ചോദിക്കും, നീ ധൈര്യമായിട്ട് ചോദിക്കും. നീ ആണല്ലോ, എടാ ചോദിക്കണം അങ്ങോട്ട്. പ്രശ്നമൊന്നുമില്ല, രണ്ടര അങ്ങോട്ട് പൊട്ടിച്ചോടാ. നീ ചോദിക്കും, നീ ചോദിക്കും. അവരെ റൗഡി തരാൻ നീ നീ ചോദിക്കും. നിങ്ങളാണോ റൗഡി രാജൻ? ഞാനാണ് ഈ റൗഡി രാജൻ. സത്യസന്ധതൻ, എന്ത് നീറ്റ്, വളരെ ഡീസന്റ് അല്ലേ? എടാ മണ്ട അങ്ങനെയല്ല ചോദിക്കണ്ടേ. എടാ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനാണോ അവൻ? ഇവനാണോ അത്? അതെ. അപ്പൊ അവന്റെ അടുത്ത് നീ ദേഷ്യപ്പെട്ട് ചോദിക്ക. എന്നൊക്കെ ഇവിടെ എന്തെങ്കിലും നടക്കും? ചോദിക്കണേ, നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനെ ചോദിക്കണം. ചോദിക്കണം, ചോദിക്കണം. നീ ചോദിച്ചാ മതിയോ? എടാ നീ ചോദിക്ക. എന്റെ പെങ്ങളെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിരുന്നു? നിന്റെ പെങ്ങളെ നോക്കി ഞാൻ 5 പ്രാവശ്യം ഇങ്ങനെ 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 കാണിച്ചു. അങ്ങനെയാണോ ചോദിക്കണേ? നീ ചേട്ടനാണ്, നിന്റെ പെങ്ങളുമായിട്ട് സിനിമയ്ക്ക് പോയവൻ അവൻ. ഇവിടെ നീ ചോദിക്കണം. ഇവനാണോ എന്റെ പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയത്? ഇവനാണ്. നിന്റെ പൗരുഷകം ഇവിടെ കൊടുക്കണോ? ഞാൻ ഇവനാണോ? ഞാൻ സിനിമയ്ക്ക് പോയി. ചോദിക്കട്ടെ, ചോദിക്കട്ടെ. എന്റെ പെങ്ങളെയും കൊണ്ട്
സിനിമയ്ക്ക് പോയിരുന്നോ? ഇയാളെ പെങ്ങളെയും കൊണ്ട് ഞാൻ സിനിമക്ക് പോയിരുന്നു. ഏതായിരുന്നു സിനിമ? ചാന്തപൊട്ട്. അതെങ്ങനെ സിനിമ? ശരിക്കും എങ്ങനെ ഉണ്ടത്? വളരെ വെറൈറ്റി പടം. വെറൈറ്റി ദിലീപിന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ആയിരിക്കും. ബ്രേക്ക് ആയിരിക്കും അല്ലേ? പിന്നെ അത് എന്നിട്ട് മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. മമ്മൂട്ടി മോഹൻലാലിന് പറ്റില്ല, ദിലീപിന് മാത്രം പറ്റും. അങ്ങനെയല്ലേ? വളരെ നീയല്ലേ പറഞ്ഞത് മമ്മൂട്ടി മോഹൻലാൽ ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്നു. അയ്യോല്ലേ സത്യം. എടാ പൊട്ട, അങ്ങനെയാണോ ചോദിക്കുന്നത്? നിന്റെ പെങ്ങളെ കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി നീ ചൂടായിട്ട് ചോദിക്കാം. എടാ അടിക്കണ, അവന്റെ മോൻ നോക്കി അവന്റെ മോന്തത് ഇവിടെ ഒരു അടി കൊടുക്ക്. എവിടെ? ഇവിടെ ഇവിടെ കൊടുക്കണ അടി. ഇവിടെയാണോ? ആ ഇവിടെ. അതെ, അവന്റെ പെങ്ങളെ ഞാൻ വിളിച്ച് ചിലപ്പോ പാർക്ക് കൊണ്ടുപോകും, സിനിമാ തിയേറ്റർ കൊണ്ടുപോകും, ബീച്ച് കൊണ്ടുപോകും. പിന്നെ എനിക്ക് എന്തിനാ ഇത്ര പ്രശ്നം? എനിക്ക് പ്രശ്നം എന്താന്നാ? എടാ ഞാൻ കെട്ടാമോടെ പെണ്ണെ തന്നെ വേണോടാ നിനക്ക് ബീച്ചിൽ കൊണ്ടുപോകാൻ?